വാർത്തയിലേക്ക് വിശദമായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ദുരുപയോഗം നടത്തിയെന്ന കേസിൽ ലോകായുക്ത ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി വിഷയം ഫുൾ ബെഞ്ചിനെ വിട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി റദ്ദാക്കണമെന്നായിരുന്നു പരാതിക്കാരനായ ആർഎസ് ശശികുമാറിന്റെ ഹർജിയിലെ ആവശ്യം എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് പരാതിക്കാരനെ തിരിച്ചടിയാണ് ഒരു തരത്തിൽ ഈ ഹൈക്കോടതിയുടെ നടപടി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുന്നത് രേണുക ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും 17 മന്ത്രിമാരെയും എതിർകക്ഷികളാക്കിയാണ് നേരത്തെ ലോകായുക്തയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നത് ഈ ഹർജി വിശദമായ വാദം കേട്ട ശേഷം രണ്ട് ഭിന്ന വിധികൾ വന്ന സാഹചര്യത്തിൽ വിശദമായ ബെഞ്ചിന് അതായത് മൂന്നംഗ ബെഞ്ച് ഹർജി പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതിക്കാരനായ ആർ ശശികുമാർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ തീരുമാനത്തിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് മന്ത്രിസഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിൽ ഇടപെടുന്നതിനുള്ള അധികാരം സംബന്ധിച്ച് ഉപലോകായുക്തയ്ക്കും ലോകായുക്തയ്ക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേസ് ലോകായുക്തയുടെ മൂന്നംഗ ബെഞ്ചിന് വിട്ടത് ഈ നടപടിയാണ് കോടതി ചോദ്യം ചെയ്യപ്പെട്ടതും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണം നടത്തി ലോകായുക്ത വാദം കേട്ട ശേഷം പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതായതിനാൽ വിഷയം വീണ്ടും മൂന്നംഗ ബെഞ്ചിന് വിടുന്നത് ലോകായുക്തയുടെ നിയമത്തിന് വിരുദ്ധമാണ് എന്നും ഇത് നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്തായാലും ഈ ആരോപണം ഈ ഹർജിക്കാരന്റെ ആരോപണം നിലനിൽക്കുന്നില്ല എന്നാണ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത് നിലവിൽ ലോകായുക്തയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം അല്ലെങ്കിൽ ആ വിശാലമായ ബെഞ്ചിനെ പരിഗണിക്കാം എന്നാണ് ഈ വിധിയിൽ നിന്നും വ്യക്തമാകുന്നത് എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്ത്യയുടെ രണ്ടാം തലമുറ ഗതി നിർണയ ഉപഗ്രഹം NVS-01 വഹിച്ച് GSLV Mark II റോക്കറ്റ് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം